ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ സന്ധ്യയെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ത്രിയേക ദൈവം ഒരു അവസരം കൂടെ നൽകി തന്നല്ലോ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഞാൻ തെരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം, അതിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം, 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവനോ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റ്സിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഇവന്റ് ആണ് ഹൈ ജമ്പും പോൾ വോൾട്ടും എന്ന് പറയുന്ന ഇവന്റ്സ്. എന്നാൽ ഈ ഇവന്റ്സിനെ നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ ചിലപ്പോഴൊക്കെയും ജയിക്കുന്നവർ പോലും ശരിയായിട്ട് ജയിക്കാനായിട്ട് പറ്റിയതില്ല, അവർ തോൽവിയുടെ ഒരു അനുഭവത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് തോന്നാൻ മനസ്സിലാക്കാനായിട്ട് സാധ്യമായി തീരും. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് ഞാൻ അതിനെ ഒന്ന് വിശദീകരിക്കാം. ഈ ഹൈ ജമ്പ് ആൻഡ് പോൾ വോൾട്ടിൽ ഓരോ ഘട്ടത്തിലാണ് ഇതിന്റെ ഹൈറ്റ് കൂട്ടിക്കൊണ്ട് ഇരിക്കുന്നത്. ഓരോ സെറ്റിൽ നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടുന്നത്. എന്നാൽ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1993 വേൾഡ് റെക്കോർഡ് സെറ്റ് ചെയ്യപ്പെട്ടത്. അത് 2.45 meters ആയിരുന്നു, അതായത് 8.5 feet ആണ് അതിന്റെ ഒരു വേൾഡ് റെക്കോർഡ്. അത് കഴിഞ്ഞ് ആരും ആ ഒരു റെക്കോർഡിനെ തോൽപ്പിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പലപ്പോഴും പല ഒളിമ്പിക്സിലൊക്കെയും ഓരോരുത്തര് ഗോൾഡ് മെഡലൊക്കെയും ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അവരെ തന്നെ അവരൊന്ന് സൂക്ഷ്മ പരിശോധന ചെയ്യുകയാണെങ്കിൽ അവർ ഇപ്പോഴും ജയിച്ചിട്ടില്ല എന്ന് അവർക്ക് തോന്നും. ബിക്കോസ് അവർക്ക് ആ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ആ ഒരു മാർക്ക് ക്രോസ് ചെയ്യാനായിട്ട് അവർക്ക് സാധ്യമായി തീർന്നിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എത്തേണ്ട അടുത്ത് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധ്യമായി തീർന്നിട്ടില്ല. പലപ്പോഴും ജീവിതത്തിൽ പരാജയമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരും. പത്രോസ് ശിഷ്യന്മാരുടെ ഇടയിൽ ഏറ്റവും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസൈപ്പിൾ ആയിരുന്നു. മറ്റെല്ലാവരെക്കാളും ഏറ്റവും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹവും താല്പര്യവും അതുമാത്രമല്ല ഒരു ധൈര്യവും എല്ലാം ചങ്കുറപ്പും എല്ലാം ഉള്ള ഒരു ശിഷ്യനായിട്ടാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരുന്നത്. എന്നാൽ പോലും ഈ ഒരു സംഭവം ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇത് യാഥാർത്ഥ്യമായി വരികയാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അവിടം വരെ വായിച്ച് നമ്മൾ നിർത്തുകയാണെങ്കിൽ പത്രോസ് ഇത് ചെയ്യത്തില്ല എന്നുറപ്പോടുകൂടെ തന്നെയാണ് നമ്മൾ എല്ലാവരും ആദ്യമായിട്ട് ഇത് സുവിശേഷങ്ങൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. എന്നാൽ പത്രോസും ഫെയിൽ ആകുന്നു, ഇടറിപ്പോകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. പത്രോസിന്റെ ഈ ഒരു ജീവിതം അനുഭവത്തിൽ നിന്ന് 3 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2 ഘട്ടമായിട്ടാണ് ഈ ഒരു ധ്യാനത്തെ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് വിൽ ഐ ഫെയിൽ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 2, ഈ ഫെയിലിയറിൽ നിന്ന് എനിക്ക് ഓവർകം എങ്ങനെ ചെയ്യാനായിട്ട് സാധ്യമായി തീരും. അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യമാണ് വിൽ ഐ ഫെയിൽ. ഒരു പക്ഷേ പത്രോസിനെ പോലെ നമ്മൾ എല്ലാവരും നമുക്കും ഭയങ്കര ഉറപ്പ് വളരെ ധൈര്യത്തോടുകൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ ഇടറി പോകത്തില്ല, ഞാൻ ഫെയിൽ ആകത്തില്ല. എന്നാൽ നമ്മളൊന്ന് സൂക്ഷ്മ പരിശോധന ചെയ്യുകയാണെങ്കിൽ ഫെയിലായ ഒത്തിരി നിമിഷങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. ഈ ഒരു അനുഭവത്തെ വെച്ചുകൊണ്ട് 3 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് പത്രോസിന്റെ ജീവിതത്തിൽ ഈ ഒരു ഫെയിലിയർ ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നത്? 1, ലെസ് അറ്റൻഷൻ ടു ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനത്തിന് കൊടുക്കേണ്ട അത്ര പ്രാധാന്യം കൊടുക്കാതെ വരുന്നതായിട്ടുള്ള ചില നിമിഷങ്ങൾ. ശിഷ്യന്മാരും ഒപ്പം കർത്താവ് ഒരു പ്രാവശ്യം ആയിരുന്നപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഹു ഡു യു സേ ഐ ആം, ഞാൻ ആരാകുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ അവിടെ ചിലർ പറഞ്ഞു, ചിലർ പറയുന്നു നീ യോഹന്നാൻ സ്നാപകനാണ്, ചിലർ പറയുന്നു നീ യിരെമ്യാവാണ്, ചിലർ പറയുന്നു നീ ഏലിയാവാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രവാചകന്മാരാണ് എന്ന് പറയും. അപ്പോൾ കർത്താവ് വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഞാൻ ആരാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ പത്രോസ് മറുപടി പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നു. യു ആർ ദ മെസ്സായ, ദ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് എന്ന് മറുപടി പറയുകയാണ്. എന്നാൽ ഇത് കഴിഞ്ഞ ഉടനെ
കർത്താവ് ഈ ശിഷ്യന്മാരോട് പറയുന്നത് യെരുശലേമിലേക്കുള്ള യാത്രയും ഈ ക്രൂശിന്റെ അനുഭവവും മരിക്കേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാം പറയുകയാണ്. എന്നാൽ ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ പത്രോസ് പറയുകയാണ്, സൈഡിലോട്ട് കർത്താവിനെ ഒന്ന് മാറ്റി കൊണ്ടുപോയിട്ട് പത്രോസ് പറയുകയാണ്, കർത്താവെ ഒരിക്കലും അരുത്, ആ കാര്യം മാത്രം നീ ചെയ്യരുത് എന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവ് പത്രോസിനോട് പറയുകയാണ്, സാത്താനെ എന്നെ വിട്ട് പോക എന്ന് പറയുകയാണ്. സേറ്റൻ ഗെറ്റ് ബിഹൈൻഡ് മീ, യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു മീ എന്ന് കർത്താവ് ഈ പത്രോസിനോട് പറയുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. അവിടെയാണ് വീണ്ടും കർത്താവ് പറയുന്നത്, നീ ഇങ്ങനെ എന്നിൽ ഇടറിപ്പോകും എന്ന് പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, ഇല്ല, ഞാൻ ഒരു നാൾ വിടരുത്. അതായത് കർത്താവ് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കി തന്നെയാണ് കർത്താവ് പറയുന്നത് എന്നുള്ളൊരു ബോധ്യം പത്രോസിന് അങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് അല്പം പ്രയാസമാണ്. കർത്താവിന്റെ വാക്കല്ല, എന്റെ മനസ്സിലെ ചില ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നിറവേറണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ജീവിത ശൈലി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വേർഡ് ഓഫ് ഗോഡ് നമുക്കൊരു ബാർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു ബാറിനനുസരിച്ചാണോ എനിക്ക് എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധ്യമായി തീർന്നിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് സൂക്ഷ്മ പരിശോധന ചെയ്യണം. ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ഇടവകകളിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്റെ ഭവനത്തിൽ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ, അവിടെയൊക്കെയും ദൈവവചനം പറഞ്ഞ് അതെല്ലാം എനിക്ക് അനുസരിക്കുവാനായിട്ട് സാധ്യമായി തീർന്നിട്ടുണ്ടോ? കാരണം അല്ലാത്ത പക്ഷമെല്ലാം ഞാൻ ഫെയിൽ ആകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഒരു പക്ഷെങ്കിൽ പത്രോസ് ഇതൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ മുൻപോട്ട് പലതും ചെയ്യാതിരുന്നില്ല തന്നെ. ശരിയാണ്, കർത്താവ് പറഞ്ഞല്ലോ, അപ്പോൾ ശരിക്കും എനിക്കിത് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഇതിൽ നിന്ന് ഞാൻ മാറി നിൽക്കണം എന്നുള്ളൊരു ബോധ്യം പത്രോസ് ഉണ്ടാകാനായിട്ട് സാധ്യമായി തീർന്നേനെ. പക്ഷെ അത് നടക്കുന്നില്ല എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ ലെസ് അറ്റൻഷൻ ടു ഗോഡ്സ് വേർഡ്, 2, മോർ കോൺഫിഡൻസ് ഇൻ വൺ സെൽഫ്, എന്നിൽ തന്നെ എനിക്ക് ഒത്തിരി അധികമായിട്ടുള്ള ഒരു ഒരു ആത്മവിശ്വാസം ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു നാശത്തിലേക്കുള്ള ഒരു വഴിയാണ്. അതായത് കർത്താവ് പത്രോസിനെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് പത്രോസിനോട് പറഞ്ഞത്, ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ദിസ് ഈസ് എ പോസിബിലിറ്റി. ഈ പോസിബിലിറ്റിയെ നീ അത് യാഥാർത്ഥ്യമാക്കി, റിയാലിറ്റി ആക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ്, ഒരു കോഷൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെങ്കിൽ അവനിൽ തന്നെ ഭയങ്കരമായ വിശ്വാസമുണ്ട്, ദൈവത്തെക്കാൾ കൂടുതൽ അവനിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു നീ ഇത് ചെയ്യും, പക്ഷെ അവൻ പറയാണ്, ഒരു നാളുമില്ല, എനിക്കെന്നെ അറിയാം ദൈവമേ, നിനക്കെന്നെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്കെന്നെ അറിയാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ഒരു പക്ഷെങ്കിൽ ദൈവം ഇന്ന് നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ചിലപ്പോൾ ദൈവവചനം വായിക്കുമ്പോഴാണ്, ചിലപ്പോൾ ചില പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണ്, പള്ളിയിൽ നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ, ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ചില പ്രാർത്ഥനകളാണ്, ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് പല രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ നമുക്കൊരു തോന്നലുണ്ട്, ഇതെല്ലാം എന്റെ ജീവിതത്തിൽ സംഭവിക്കാം, ഐ ക്യാൻ ഗോ റോങ്. പക്ഷെ അവിടെയും പത്രോസിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോഴൊക്കെ നമുക്കുണ്ട്, നോ, യു ഡോണ്ട് നോ മീ, ഐ നോ മൈസെൽഫ് മച്ച് ബെറ്റർ ദാൻ യു എന്ന് ചിലപ്പോഴൊക്കെ ദൈവത്തോട് പോലും നമ്മൾ പറയുന്നതായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഒന്ന്, ലെസ് അറ്റൻഷൻ ടു ഗോഡ്സ് വേർഡ്, മോർ കോൺഫിഡൻസ് ഇൻ മൈ ഓൺ സെൽഫ്. മൂന്നാമതായിട്ട് പത്രോസിന് പറ്റിപ്പോയതായിട്ടുള്ള ഒരു കുഴപ്പമാണ്, ബീങ് അറ്റ് റോങ് പ്ലേസ് ആൻഡ് ടൈം, തെറ്റായ സ്ഥലത്ത് തെറ്റായ സമയത്ത് ആയിരിക്കുക എന്ന് പറയുന്നതും ഒരു വീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഫെയിലിയറിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇവിടെ പത്രോസിനെ നമ്മുടെ ആ ഒരു അവസാന ഘട്ടം നമ്മൾ നോക്കുമ്പോൾ, കർത്താവിനെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 14:54 വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൂരവേ അവനെ അനുഗമിച്ചു എന്നാണ് പറയുന്നത്. ഹി ഫോളോഡ് ഹി ജീസസ് അറ്റ് എ ഡിസ്റ്റൻസ്. അവിടെയാണ് ഏറ്റവും വലിയ പരാജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ക്ലോസ്ലി ഫോളോ ചെയ്യേണ്ടിടത്ത് ഇപ്പോൾ ഞാൻ വളരെ ദൂരവേ നിർത്തി, ഒരു ഡിസ്റ്റൻസ് വെച്ചാണ് ഇന്ന് ഞാൻ കർത്താവിനെ ഫോളോ ചെയ്യുന്നത് എന്ന് വായിക്കാനായിട്ടിടെ അവിടെ ഫെയിലിയർ തുടങ്ങുകയാണ്. അത് കഴിയുമ്പോഴാണ് നമുക്ക് കാണുന്നത് മൂന്ന് വട്ടം ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അവൻ തള്ളി പറയുന്നത് എന്ന്. ഈ ഒന്നാം സങ്കീർത്തനം അതിനൊത്തിരി നല്ല ഒരു ഉദാഹരണമാണ്. ഒന്നാം സങ്കീർത്തനം 1 വാക്യം തന്നെ പറയുന്നത് ഇപ്രകാരമാണല്ലോ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. മൂന്ന് കാര്യങ്ങളാണ്, ടു വാക്ക്, ടു സ്റ്റാൻഡ് ആൻഡ് ടു സെറ്റ്. ഇതൊരു പ്രോഗ്രഷനാണ്. സങ്കീർത്തനക്കാരൻ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. പത്രോസിന്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് നടന്നത്. ആദ്യം അവൻ നടക്കുകയാണ്, കുറച്ചു നേരം അവൻ അവിടെ നിൽക്കുകയാണ്, അത് കഴിഞ്ഞ് അവരുടെ കൂട്ടത്തിൽ പോയി അവൻ അവിടെ ഇരിക്കുകയാണ്. അവിടെയാണ് പരാജയം പറ്റിപ്പോയത്.
ഏറ്റവും വലിയ. എന്നാൽ ഈ സമയത്ത് അവിടെ നിൽക്കുന്നതിന് പകരം, അവിടെ ഇരിക്കുന്നതിന് പകരം, അവിടെ നടക്കുന്നതിന് പകരം, ഈ ശിഷ്യന്മാരോട് ഒത്തൊരുമിച്ച് എങ്ങനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബലപ്പെടാനായിട്ട് സാധ്യമായി തീരും, നമ്മുടെ നാഥൻ ഒന്നും സംഭവിക്കത്തില്ല, പറഞ്ഞതൊക്കെയും ഒന്ന് റീകളക്ട് ചെയ്യുവാനും ഇതെല്ലാം യാഥാർത്ഥ്യമാകും, മൂന്ന് ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു പ്രത്യാശയ്ക്കോ അത്തരത്തിൽ മറ്റ് ശിഷ്യന്മാരെയും കൂടെ ഒന്ന് ചലഞ്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് പത്രോസിന് കഴിയാതെ പോകുകയാണ്. There are chances for me to fail. ഞാനും പരാജയപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി സാധ്യതകൾ എന്റെ മുൻപിലുണ്ട്. എപ്പോഴാണ് ദൈവം പറയുന്നതായിട്ടുള്ള ആ വചനം ഞാൻ ശരിയായ രീതിയിൽ അനുസരിക്കാതെ വരുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോവുകയാണ്. എനിക്ക് എന്നിൽ തന്നെ ഒരു കൂടുതൽ വിശ്വാസം ഉണ്ടാകുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോവുകയാണ്. ഞാൻ തെറ്റായ സ്ഥലത്തും തെറ്റായ സമയത്തും ചിലയിടത്ത് ഞാൻ ആയിരിക്കുമ്പോൾ പരാജയത്തിന്റെ വഴിയിലേക്ക് ഞാൻ പോവുകയാണ്. അത്തരത്തിലെ ഒത്തിരി വഴികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഈ കാലഘട്ടങ്ങളിൽ അതൊന്ന് പരിശോധിക്കുവാനായിട്ട് നമുക്കൊന്ന് ഇടയായി തീരണം. ഒത്തിരി പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു പരാജയത്തിന്റെ ഒരു പരമ്പര നമ്മളൊന്ന് എഴുതുന്നത് നല്ലതായിരിക്കും. എവിടെയൊക്കെയാണ് ഞാൻ ഫെയിലായത്? ഇന്ന് എന്റെ കുടുംബ ജീവിതത്തിൽ, ഒരു അച്ഛനെന്ന നിലയിൽ, എന്റെ പാരിഷ് മിനിസ്ട്രിയിൽ ഞാൻ ഇടപെട്ടതായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എവിടെയൊക്കെ എനിക്ക് പരാജയം വന്നു പോയിട്ടുണ്ട്. ആ പരാജയങ്ങളെല്ലാം ഒന്ന് ഒന്നൊന്നായിട്ട് നമ്മളൊന്ന് എഴുതുമ്പോഴാണ് ഇനിയും എനിക്ക് അതിനെ എങ്ങനെ എനിക്ക് ഓവർകം ചെയ്യുവാനായിട്ട് സാധ്യമായി തീരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇടയായി തീരുന്നത്. നാളത്തെ ആ ഒരു ധ്യാനത്തിൽ അത് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിൽ ഐ ഫെയിൽ? യെസ്, ദേർ ആർ ഓൾ പോസിബിലിറ്റീസ് ഫോർ മീ ടു ഫെയിൽ. ദൈവത്തിന്റെ വചനത്തിന് ഞാൻ കുറച്ച് അറ്റൻഷൻ കൊടുക്കുമ്പോൾ, കൊടുക്കേണ്ട അത്രയും പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ, ദേർ ആർ ചാൻസസ് ദാറ്റ് ഐ മേ ഫെയിൽ. എനിക്ക് എന്നിൽ തന്നെ ആത്മവിശ്വാസം കൂടുതലാകുമ്പോൾ, ദേർ ആർ ചാൻസസ് ദാറ്റ് ഐ മേ ഫെയിൽ. വേണ്ടാത്ത സമയത്ത്, വേണ്ടാത്ത സ്ഥലത്ത് ഞാൻ ആയിരിക്കുമ്പോൾ തെറ്റിപ്പോകാൻ, ഞാൻ ഇടറിപ്പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളേറെയുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നുള്ള ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ത്രിയേക ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിന് ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ.